നമ്മുടെ റോസ് ചെടികൾ നല്ലതുപോലെ തഴച്ചു വളരാനും നിറയെ മൊട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാവാനും കൊടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഫെർട്ടിലൈസറാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ വളം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ അടപ്പുള്ള ഒരു പാത്രമാണ് നമുക്ക് ആവശ്യം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അടപ്പുള്ളൊരു പെയിൻറ്റിൻ്റെ ബക്കറ്റാണ്. ഞാനതിലേക്കാണ് ഈ അടുക്കള പച്ചക്കറി വേസ്റ്റുകൾ ഇട്ട് വെക്കുന്നത്. ഈ ബക്കറ്റാണിത്. ഇത് ഉള്ളിത്തൊലി, പഴത്തൊലി, പിന്നെ അങ്ങനത്തെ പച്ചക്കറികളുടെ വേസ്റ്റും ഇലക്കറികളുടെയൊക്കെ വേസ്റ്റുമാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഇതിലേക്ക് പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്, കഞ്ഞി വെള്ളം, അരി കഴുകിയ വെള്ളം, ചായമട്ട്, പിന്നെ നമ്മുടെ പഴങ്ങൾ പുഴുങ്ങിയ വെള്ളം, മുട്ട പുഴുങ്ങിയ വെള്ളം, പിന്നെ കടല, പരിപ്പ്, അങ്ങനത്തെ പയറുവർഗ്ഗങ്ങളൊക്കെ കുതിർത്ത വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അതെല്ലാം ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തേങ്ങാവെള്ളം ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് ടൈറ്റായിട്ട് അടച്ചു വെക്കുന്നത് കൊണ്ട് പുഴുക്കളോ ഈച്ചയൊന്നും വരികയല്ല, ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവുന്നില്ല. ഇത് നമ്മൾ എടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ അടച്ചങ്ങോട്ട് വെച്ചിരുന്നാൽ മതി. എന്നും നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം നമ്മൾ എന്നും നമുക്ക് വേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ എന്നും വേസ്റ്റ് അതിനകത്ത് കൊണ്ടുവന്ന് ഇടുകയും ചെയ്യാം. ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തു നിന്ന് തെളി ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നല്ലോണം ഇളക്കണം. ഇത് നമുക്ക് ഒരിക്കലുമില്ല, എന്നും കിട്ടുന്ന ഒരു വളമാണ്. ഇത് പൂക്കാനും കായ്ക്കാനും ഒക്കെ ആയ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം, പൂച്ചെടികൾക്ക് ഉപയോഗിക്കാം, അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സൂപ്പർ വളമാണ്. NPK അടങ്ങിയ നല്ലൊരു വളമാണിത്. ഇത് ഒരു കപ്പ് എടുത്താൽ നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് എടുത്തതിന് ശേഷം ഇത് നല്ല ഭദ്രമായിട്ട് അതുപോലെ തന്നെ അടച്ചു വെച്ചാലും മതി. അതുപോലെ വെള്ളം ചേർത്ത് നേർപ്പിച്ച വളമാണിത്. ഞാനിത് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒരു 4-5 ദിവസം കൂടുമ്പോൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. നിറച്ചും പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ കുറച്ച് മുട്ടത്തോടെടുത്ത് നല്ലതുപോലെ മിക്സിയിൽ പൊടിച്ചതിന് ശേഷം, പൗഡർ പോലെ ആക്കിയതിന് ശേഷം, ഒരു സ്പൂൺ വീതം ഓരോ ആഴ്ചയിലും ഞാൻ ഓരോ ചെടിയുടെ ചുവടിലും ഇട്ട് കൊടുക്കാറുണ്ട്. ചുവട് ഇതുപോലെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് മുട്ടത്തോടെ ഇട്ട് കൊടുക്കാം. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.